നമസ്കാരം. ജൂലൈ 28 പ്രകൃതി സംരക്ഷണ ദിനം. സുസ്ഥിരവും ഉൽപാദനപരവുമായ ഒരു സമൂഹത്തിന്റെ അടിത്തറയാണ് ആരോഗ്യപരമായ അന്തരീക്ഷം. ഇന്നത്തെയും വരും തലമുറകളെയും സംരക്ഷിക്കുന്നതിന് ആരോഗ്യപരമായ അന്തരീക്ഷം സൃഷ്ടിക്കേണ്ടത് അത്യാവശ്യമാണ്. വർത്തമാന സമൂഹത്തിന്റെ ക്ഷേമം ഉറപ്പാക്കുക എന്നതാണ് ഈ ദിനം കൊണ്ട് ലക്ഷ്യമിടുന്നത്. വനനശീകരണം, പ്ലാസ്റ്റിക്, രാസവസ്തുക്കൾ, മലിനീകരണം എന്നിവയെല്ലാം പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിൽ ഒന്നാമതാണ്. പ്രകൃതി ദുരന്തങ്ങൾ, കൂടിയ താപനില, പലതരത്തിലുള്ള രോഗങ്ങൾ, ഇവയെല്ലാം നമ്മൾ അനുഭവിക്കുകയാണ്. അതിനാൽ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. അതുകൊണ്ട് പുനരുപയോഗിക്കുന്നതും ജൈവ നശീകരണ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക. വർത്തമാന ഭാവി തലമുറയ്ക്ക് ആവശ്യമായ ജലം ഉപയോഗിക്കുന്നത് കുറയ്ക്കുക. നാം വായിക്കുന്ന ഓരോ പുസ്തകങ്ങളും ഓരോ മരങ്ങളായിരുന്നു. അതിനാൽ ഓരോ പുസ്തകങ്ങൾക്കും പകരം ഓരോ മരം നട്ടുപിടിപ്പിക്കാം. പൊരുതാം കാടിനും ജീവനും വേണ്ടി വന്യജീവി വ്യാപാരത്തോടും സന്ധിയില്ലാതെ. അവസാനത്തെ നദിയും മലിനമായി കഴിയുമ്പോൾ, അവസാനത്തെ മരവും നാം മുറിച്ചു കഴിയുമ്പോൾ, അവസാനത്തെ മത്സ്യവും നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നാം തിരിച്ചറിയും. നോട്ടുകെട്ടുകൾ ഭക്ഷിക്കാനാവില്ലെന്ന് ഓർക്കുക. നാം ഇവരും സന്ദർശകർ മാത്രം. അറ്റമില്ലാത്ത ഈ ഭൂഗോളത്തിൽ ആരോ തിരിച്ചിട്ട് വഴിയിലൂടെ മൃത്യുവ തേടി അലയുന്നവർ. സംരക്ഷണം കേവലം ധാർമ്മികതയുടെ ചോദ്യമല്ല, മറിച്ച് നമ്മുടെ നിലനിൽപ്പിന്റെ ചോദ്യമാണ്. പ്രകൃതി സംരക്ഷിക്കാൻ നമുക്ക് ഒത്തൊരുമിച്ച് കൈകോർക്കാം. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം നൂറു കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇതു പ്രാണവായു പിന്നായി നടുന്നു, ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു, അഴകിനായി തണലിനായി തേൻപഴങ്ങൾക്കായി ഒരു നൂറു തൈകൾ നിറഞ്ഞു നടുന്നു, അഴകിനായി തണലിനായി തേൻപഴങ്ങൾക്കായി ഒരു നൂറു തൈകൾ നിറഞ്ഞു നടന്നു. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം നൂറു കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി.